നമസ്കാരം. രാഹുൽ ഈശ്വർ എന്ന ഹൈന്ദവ ആക്ടിവിസ്റ്റിൻ്റെ ജാമ്യം റദ്ദാക്കുകയും അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് സർക്കാർ ഒത്താശ ചെയ്താൽ അത് തടയാൻ പ്ലാൻ ബിയും പ്ലാൻ ത്രീയും ഒക്കെയുണ്ട് എന്ന് വിഡ്ഢിത്തം വിളമ്പി എന്നതാണ് രാഹുൽ ഈശ്വർ എന്ന തന്ത്രി കുടുംബാംഗം നടത്തിയ തെറ്റ്. അങ്ങനെയൊരു വിവരക്കേട് രാഹുൽ ഈശ്വർ പറഞ്ഞതിനെ ആർക്കും ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ശബരിമല പോലെ പരിപാവനമായ ഒരു സ്ഥലത്ത് ചോര വീഴ്ത്തും എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരിടത്തും വിഡ്ഢിത്തം പറയരുത് എന്ന് എഴുതി വച്ചിട്ടില്ല. വിഡ്ഢിത്തം പറയുന്നവരെ ശിക്ഷിക്കാനും ഈ രാജ്യത്ത് നിയമമില്ല. എന്നിട്ടും രാഹുൽ ഈശ്വർ പറഞ്ഞ വിഡ്ഢിത്തം വലിയ ക്രിമിനൽ ഗൂഢാലോചനയാക്കി ശബരിമലയിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാക്കി മാറ്റി അയാളെ അറസ്റ്റ് ചെയ്യുകയും നിരവധി ദിവസങ്ങളിൽ ജയിലിലടയ്ക്കുകയും ചെയ്തു. അത്തരമൊരു കുറ്റാരോപിതന് പ്രാഥമികമായി അറസ്റ്റ് ചെയ്യുമ്പോൾ ജാമ്യം ലഭിക്കാവുന്ന സമയമായപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും എല്ലാ ജാമ്യങ്ങൾക്കും ഉള്ള പോലെയുള്ള ചില നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അതിലൊന്ന് പമ്പ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പുവയ്ക്കുക എന്നതായിരുന്നു. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒട്ടുമിക്ക പ്രതികളും ഇങ്ങനെയുള്ള ജാമ്യ വ്യവസ്ഥകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. പോലീസുകാർ പലപ്പോഴും ഇത്തരം പ്രതികൾക്ക് ഒരുമിച്ച് ഒപ്പിടാനുള്ള അവസരം വരെ ഒരുക്കി കൊടുക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന കുറ്റാരോപിതൻ വീണ്ടും ആ കുറ്റം ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസുകാരന് ബോധ്യപ്പെട്ടാൽ കോടതി നൽകിയിരിക്കുന്ന ഒപ്പിടിയിലടക്കമുള്ള ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകാൻ ആ ഉദ്യോഗസ്ഥന് അവകാശവുമുണ്ട്. ഇത് നാട്ടിൽ നടപ്പുള്ള രീതിയാണ്. എന്നിട്ടും ഒരു പൊതുപ്രവർത്തകനായ രാഹുൽ ഈശ്വർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വിമാനം വൈകിയതുകൊണ്ട് ഒപ്പിടുന്നതിന് അല്പം വൈകിപ്പോയി എന്നതൊരു കാരണമാക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയോട് പറയുകയും വീണ്ടും ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭീരുത്വവും ഗൂഢാലോചനയും ക്രിമിനൽ കുറ്റവുമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ ഇങ്ങനെ നീചമായി വ്യഭിചരിക്കുന്ന ഒരു പോലീസ് ഭരണം ഓർമ്മയിലെങ്ങും ഒരിടത്തും ഉണ്ടാവുകയില്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിലുമൊക്കെ നിരപരാധികളെ സർവ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ്. രാജ്യത്തെ ഏതു നിയമമനുസരിച്ചാണ് ഒരാൾക്ക് അപകീർത്തി വരുത്തി എന്നതിൻ്റെ പേരിൽ അയാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചാർത്താനും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാനും പോലീസിനും കോടതിക്കും അനുമതി നൽകിയിട്ടുള്ളത്? അങ്ങനെയൊരു നിയമം ചൂണ്ടിക്കാട്ടാൻ പോലും ഈ പോലീസിനാവുകയില്ല. സ്വാതന്ത്ര്യ സമര കാലം മുതൽ ശബ്ദിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും ഇല്ലാതാക്കുന്നതിനും നിശബ്ദമാക്കുന്നതിനും ജയിലിലടയ്ക്കുന്നതിനും ഉപയോഗിച്ചിട്ടുള്ള രാജ്യദ്രോഹം എന്ന കാലഹരണപ്പെട്ട 153A എന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാവുകയാണ് ഈ സർക്കാരും. ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു നിയമശാഖയുണ്ട്. നിയമം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വിലയിരുത്തലുകളാണത്. ഓരോ നിയമത്തിൻ്റെയും പിന്നിൽ ഒരു ശാസ്ത്രം വേണം. അതുകൊണ്ട് തന്നെ ഈ ജൂറിസ്പ്രൂഡൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം കഴിയുന്നതും കുറച്ചു പേരെ ജയിലിലാക്കുക എന്നതാണ്. ഒരാൾ പൂർണ്ണമായും ക്രിമിനൽ മനോഭാവമുള്ളവർ ആണെങ്കിൽ മാത്രമേ അയാളെ ജയിലിലടയ്ക്കാമോ. വിഡ്ഢിതങ്ങൾ കാണിക്കുന്നതും പിഴവ് വരുത്തുന്നതും ജയിലിലടയ്ക്കേണ്ട കുറ്റമാവാൻ പാടില്ല. ഈ കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കുകയില്ല എന്നും വിചാരണഘട്ടത്തിൽ തള്ളിപ്പോകുമെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഇവരെയൊക്കെ പരമാവധി ദിവസങ്ങളിൽ ജയിലിലടച്ച്
നിയമത്തെ വ്യഭിചരിക്കുന്ന തെമ്മാടിത്തരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനെ അയാളുടെ അഭിപ്രായത്തിൻ്റെ പേരിൽ 52 തവണ തുടർച്ചയായി വെട്ടി അയാളുടെ ശരീരത്തിലെ മാംസഭാഗങ്ങൾ മുഴുവൻ കൊത്തിയെടുത്ത അതിക്രൂരന്മാരായ കൊടിസുനിയും കർമാണി മനോജും കുഞ്ഞനന്ദനുമൊക്കെ കോടതി അത് ശരിവെച്ച് അവരെ ശിക്ഷിച്ചിട്ടുകൂടി പുറത്തിറങ്ങി സുഖമായി വിലസുന്നു എന്നത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ജയിലിൽ കിടന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുക, ജയിലിന് പുറത്തിറങ്ങി വിവാഹം നടത്തുക, ആണ്ടിൽ പകുതിയും പരോളിൽ വീട്ടിലിരിക്കുക, ജയിലിൽ കഴിയുമ്പോൾ പോലും ജയിൽ ഉദ്യോഗസ്ഥന്മാർ ദാസ്യവൃത്തി നടത്തുക തുടങ്ങിയ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കണ്ണൂർ ജയിലിൽ ഈ പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ നടക്കുന്നത്. എന്നിട്ടും ഒരു വിഡ്ഢിത്തം പറഞ്ഞ രാഹുൽ ഈശ്വരനെ വീണ്ടും ജയിലിലടയ്ക്കാൻ, അതും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ജയിലിലടയ്ക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് സർക്കാർ. ജനാധിപത്യത്തെ ശിഥിലീകരിച്ച്, നിയമവ്യവസ്ഥയെ വ്യഭിചരിച്ച് ഫാസിസത്തിന് ഓശാന പാടാൻ CPM സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ്. ക്രിമിനലുകൾ അല്ലാത്ത ഒരാളും ജയിലിൽ കഴിയാത്ത കാലമാണ് വേണ്ടത്. അഥവാ രാഹുൽ ഈശ്വർ കാട്ടിയ പോലുള്ള വിഡ്ഢിതങ്ങൾ ആരെങ്കിലും കാട്ടിയാൽ അവർക്ക് സ്പോട്ട് ഫൈൻ കൊടുക്കട്ടെ, അവർ പിഴയടക്കട്ടെ, അവർക്ക് നല്ല നടപ്പ് വിധിക്കട്ടെ, അവർ ജയിലിലടയ്ക്കാൻ പാടില്ല. ഇതൊരു പ്രമാണമായി സ്വീകരിക്കാനുള്ള ജനാധിപത്യബോധം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും രാഹുൽ ഈശ്വരനെ പോലൊരാളെ അയ്യപ്പൻ്റെ പേരിൽ ശിക്ഷിക്കാൻ നടത്തുന്ന ശ്രമം അപലപനീയമാണ്. രാഹുൽ ഈശ്വരും K.സുരേന്ദ്രനുമല്ല കേരളത്തിലെ കുറ്റവാളികൾ. കുറ്റവാളികൾ അനേകായിരങ്ങൾ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. അവരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുക, കോടതി ശിക്ഷിച്ചവരെയെങ്കിലും ജയിലിൽ കഴിയാൻ അവസരമൊരുക്കുക, ഡ്യൂട്ടി ചെയ്ത പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ CCTV ദൃശ്യമുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാൻ മടിച്ച പോലീസാണ് K.സുരേന്ദ്രൻ്റെയും രാഹുൽ ഈശ്വരൻ്റെയും പിന്നാലെ നടക്കുന്നത്. ഇത് കാലം തിരിച്ചടി നൽകാനുള്ള തെറ്റാണ്. അത് തിരിച്ചറിയാൻ പിണറായി വിജയന് ഇനിയെങ്കിലും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.